മന്ത്രിമാർക്ക് പിന്നാലെ സംസ്ഥാനത്ത് ജഡ്ജിമാർക്കും പുതിയ കാർ വാങ്ങാൻ മന്ത്രിസഭ തീരുമാനിച്ചു പുതിയ നാല് ഇന്നോവ ക്രിസ്റ്റ കാറുകളാണ് വ്യവസ്ഥകൾ വിധേയമായി ജഡ്ജിമാർ ഔദ്യോഗിക ആവശ്യത്തിനായി വാങ്ങുക ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്ട്സ് ലിമിറ്റഡിലെ സബോർഡിനേറ്റ് സർവീസ് ജീവനക്കാർക്കുള്ള ദീർഘകാല കരാർ നടപ്പാക്കിയതിലെ അപാകത പരിഹരിക്കാൻ തീരുമാനിച്ചു തിരുവനന്തപുരം റീജിയണൽ കാൻസർ സെന്ററിലെ ജീവനക്കാർക്ക് ഏഴാം ശമ്പള പരിഷ്കരണം അനുവദിച്ചും പുറപ്പെടുവിച്ച ഉത്തരവിൽ ഭാഗിക ഭേദഗതി വരുത്തി പുറപ്പെടുവിച്ച ഉത്തരവ് സാധൂകരിക്കുകയും ചെയ്തു മലബാർ കാൻസർ സെന്ററിലെ അക്കാദമിക് നോൺ അക്കാദമിക് ജീവനക്കാർക്ക് വ്യവസ്ഥകൾക്ക് വിധേയമായി ഏഴാം ശമ്പള പരിഷ്കരണം അനുവദിക്കാനും തീരുമാനമായി സംസ്ഥാനത്തെ മന്ത്രിമാർക്ക് പുതിയ വാഹനം വാങ്ങാൻ നേരത്തെ തീരുമാനമായിരുന്നു നാല് ഇന്നോവ ക്രിസ്റ്റകളാണ് പുതുതായി വാങ്ങുന്നത് ഇതിനായി ഒന്നേ ദശാംശം മൂന്ന് കോടി രൂപ അനുവദിച്ച് നവംബർ പത്തിന് ഭരണാനുമതി നൽകിയിരുന്നു ജി ആർ അനിൽ വി എൻ വാസുവൻ വി അബ്ദുറഹ്മാൻ ചീഫ് വിപ് എൻ ജയരാജ് എന്നിവർക്ക് വേണ്ടിയാണ് പുതിയ ഇന്നോവ ക്രിസ്റ്റകൾ എത്തുന്നത് അതേസമയം സർക്കാർ ഓഫീസുകളിൽ പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിനുള്ള നിയന്ത്രണവും നീട്ടിയിരുന്നു പത്ത് മന്ത്രിമാർക്ക് പുതിയ ഇന്നോവ ക്രിസ്റ്റ കാറുകൾ വാങ്ങാൻ ഓഗസ്റ്റ് മാസത്തിൽ തീരുമാനിച്ചിരുന്നു ഇപ്പോൾ മന്ത്രിമാർ ഉപയോഗിക്കുന്ന കാറുകൾ പഴകിയതിനാലാണ് പുതിയ കാറുകൾ വാങ്ങുന്നതെന്നാണ് അന്ന് സർക്കാർ നൽകിയ വിശദീകരണം കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചത് പുതിയ കാറുകൾ ലഭിച്ച ശേഷം ഇപ്പോൾ മന്ത്രിമാർ ഉപയോഗിക്കുന്ന കാറുകൾ വിനോദസഞ്ചാര വകുപ്പിലേക്ക് തിരികെ നൽകാൻ തീരുമാനിച്ചിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ഉപയോഗിക്കാൻ പുതിയ രണ്ട് ഇന്നോവ ക്രിസ്ത്യ കാറുകൾ വാങ്ങാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരുന്നു ഇതിനായി എഴുപത്തിരണ്ട് ലക്ഷം രൂപയാണ് സർക്കാർ അനുവദിച്ചിരുന്നത് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ മുഖ്യമന്ത്രിക്ക് അകമ്പടിയായി പോകാൻ നാല് ഇന്നോവ ക്രിസ്റ്റ കാറുകൾ വാങ്ങിയിരുന്നു ഇവിടെ നിറം വെള്ളയിൽ നിന്ന് കറുപ്പാക്കി മാറ്റുകയും ചെയ്തു എന്നാൽ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പ്രളയകാലത്തെ പ്രതിസന്ധിയെ തുടർന്ന് കാർ വാങ്ങുന്നതിന് നിയന്ത്രണമുണ്ടായിരുന്നു എന്നാൽ ഇത് മറികടന്ന് ടൂറിസം വകുപ്പ് ഡയറക്ടർ രണ്ട് ഇന്നോവ ക്രിസ്റ്റ കാറുകൾ വാങ്ങാൻ മന്ത്രിസഭ വഴി അനുമതി വാങ്ങുകയായിരുന്നു കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിൽ പറ്റി മന്ത്രിമാർ തന്നെ വാചാലരാകുന്നതിനിടയിൽ കോടികൾ മുടക്കി ഇടതുപക്ഷ സർക്കാർ ആഡംബര വാഹനങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിലെ വിരോധാഭാസമാണ് സാധാരണക്കാരനെ അത്ഭുതപ്പെടുത്തുന്നത് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ അധികാര കേന്ദ്രങ്ങൾ ഇഷ്ട വാഹനമായി ഇന്നോയും ക്രിസ്റ്റിയയും മാറിയെന്നതും മറ്റൊരു വാസ്തവം വാഹന ലോകത്തെ ചർച്ചാ വിഷയം ഇതുതന്നെയായിരുന്നു ഒരു കാലത്ത് അംബാസിഡർ കാറുകൾ അടക്കി ഭരിച്ചിരുന്ന സർക്കാർ വാഹനങ്ങളുടെ സ്ഥാനത്തേക്കാണ് ടൊയോട്ടയുടെ ഈ മൾട്ടി പർപ്പസ് വെഹിക്കിൾ ഓടിക്കേറിയത് വളരെ പെട്ടെന്നായിരുന്നു ഇതും എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ ഇരുപത്തിയഞ്ച് ഇന്നോവ ക്രിസ്റ്റ കാറുകളായിരുന്നു വാങ്ങിയത് ഈ വാർത്ത സാധാരണ ജനങ്ങൾക്കൊപ്പം സംസ്ഥാനത്തെ വാഹന വിപണിയെ കൂടിയാണ് അമ്പരപ്പിച്ചിരുന്നത് ജാപ്പനീസ് വാഹന നിർമ്മാതാക്കളായ ടൊയോട്ടയുടെ ഇന്ത്യയിലെ വിൽപ്പന വിജയം നേടിയ ഒരു മോഡലായിരുന്നു കാളീസ് ഈ കാളീസ് ന്യൂ പകരക്കാരനായാണ് രണ്ടായിരത്തി അഞ്ചിൽ ഇന്നോവ വിപണിയിലെത്തിയത് രണ്ടായിരത്തി നാലിൽ ഇന്ത്യനേഷ്യൻ വിപണിയിലാണ് ഇന്നോവയെ ആദ്യമായി അവതരിപ്പിച്ചത് തുടർന്ന് പന്ത്രണ്ട് വേരിയൻറ്റുകളാണ് ആദ്യ തലമുറ ഇന്നോവ ഇന്ത്യൻ വിപണിയിലെത്തിയത് പുറത്തിറങ്ങിയ കാലം മുതൽ എം വിപണിയിലെ ഒന്നാം സ്ഥാനക്കാരനായിരുന്നു ഇന്നോവ